Namaskaram. Welcome to Gita's Bhakti Gitam. One day, one slogan. Sreemad Mahabagavatha Maahaathmiam. 259th day. Today, 30th slogan of 4th chapter. For details, please see the description box. Gita's Bhakti Gitam. Oru divasam oru slogan. Sreemad Mahabagavatha Maahaathmiam. 259th divasam. ഇന്ന് നാലാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഹരിശ്രീ ഗണപതീ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. ഓം തത്സത്. പാല്യദീയാ മയാ ധേനു സാവന്ത്യാ സർവദാ ഭവേത്. യോ മായാരോപിതോ വൃക്ഷ സോഭി വന്ദ്യത്വമാശ്രയേത്. പാല്യദീയാ മയാ ധേനു സാവന്ത്യാ സർവദാ ഭവേത്. യോ മായാരോപിതോ വൃക്ഷ സോഭി വന്ദ്യത്വമാശ്രയേത്. ഓം തത്സത്. ആ ബ്രാഹ്മണൻ തുടരുകയാണ്. ഞാൻ യാതൊരു പശുവിനെ പാലിക്കുന്നുവോ അതും കൂടി സർവപ്രകാരത്തിലും വന്ധ്യയായി ഭവിക്കും. യാതൊരു വൃക്ഷത്തെ ഞാൻ നട്ടുവളർത്തുന്നുവോ അതും കായ്ക്കാത്തതായി ഭവിക്കും. അത്രത്തോളം ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ. ബ്രാഹ്മണനോട് ഋഷി, അവിടെ വന്ന ആ സന്യാസി എന്താണ് നിൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ പറയുകയാണ്, ഞാൻ സന്താനമില്ലാത്തതുകൊണ്ട് ഏറെ ദുഃഖിതനാണ്. എന്തൊക്കെയുണ്ടായിരുന്നിട്ടും സന്താനമില്ലാത്തത് കൊണ്ടവൻ ഈ ലോകത്ത് ഒന്നിനും ഭാഗ്യമില്ലാത്തവനാണ്. ഇപ്പോൾ പറയുകയാണ്, ഞാൻ ഒരു പശുവിനെ വളർത്തിയാൽ ആ പശു കൂടി വന്ധ്യ സന്താനമില്ലാത്തതായി ഭവിക്കും. ഞാനൊരു വൃക്ഷത്തെ നട്ടു വളർത്തിയാൽ ആ വൃക്ഷം കൂടി കായ്ക്കാത്തതായി ഭവിക്കും. അത്രയ്ക്കും ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ എന്ന് ആ ബ്രാഹ്മണൻ സന്യാസിയോട് തൻ്റെ ദുഃഖം പറയുകയാണ്. ആ ബ്രാഹ്മണന് ഈ ലോകത്ത് സർവസ്വവും സന്താനമാണ്. സന്താനമില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സന്താനമില്ലായ്മയെ ഏറ്റവും വലിയ ദുഃഖമായി കരുതി ജീവത്യാഗം ചെയ്യാൻ വേണ്ടി അവിടെ വന്നതാണ്. അപ്പോഴാണ് ഈ സന്യാസിയെ കണ്ടുമുട്ടുന്നത്. തൻ്റെ സന്താനമില്ലായ്മയെ എങ്ങനെയൊക്കെ ബോധിപ്പിക്കാം ആ സന്യാസിക്ക്, തൻ്റെ ദുഃഖം എങ്ങനെയൊക്കെ ബോധിപ്പിക്കാം, അത്രയൊക്കെ വിശദമാക്കി ആ ബ്രാഹ്മണൻ സന്യാസിയോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. പാല്യദീയാമയാധീനു സാവന്ധ്യാ സർവധാ ഭവേത്. യോ മയാരോപിതോ വൃക്ഷ സോഭി വന്ധ്യത്വമാശ്രയേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മയും ഉണ്ടാകട്ടെ.